ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ പാർട്ടിൽ നമ്മൾ ഏകദേശം പകുതികൾ മാത്രമേ ഡ്രോയിങ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ച് കാണും. അപ്പോൾ ഈ ഒരു പ്രാവശ്യം നമ്മൾ അത്രയും വീഡിയോ ലെങ്തി ആക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നേരം ഞാൻ ഗ്രിഡ് മേക്കർ ആപ്ലിക്കേഷനെ കുറിച്ചും പിന്നെ ഗ്രിഡ് ലൈൻസ് എങ്ങനെ വരയ്ക്കുന്ന അങ്ങനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം. അതുകൊണ്ടാണ് വീഡിയോ ഇച്ചിരി ലെങ്തി ആയി പോയത്. അപ്പോൾ ഒരാൾ സംശയം ചോദിച്ചിട്ട് മാത്രം ആ വീഡിയോക്ക് ഞാൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ നിങ്ങൾ ഒരാൾ ചോദിച്ചാൽ നമ്മൾ ആ സംശയത്തിനുള്ള മറുപടി നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ പറഞ്ഞാൽ ഇനിയാണെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഞാനത് അടുത്ത വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തലയിൽ കെട്ടി വെച്ചിരിക്കുന്ന ആ തുണിയുടെ ആ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പം അത് ചെയ്യുമ്പം നിങ്ങൾ ഒരുപാട് ഷെയ്ഡൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് കുറച്ച് ഭാഗത്തൊക്കെ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് കുറച്ച് വരുന്നുള്ളൂ, ബാക്കിയൊക്കെ വെളുത്ത തുണി പോലെയുള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പം ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഫോട്ടോ നോക്കിയിട്ട്, അതായത് ആ ഓരോ കുളം നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഡോട്ടുകൾ അല്ലെങ്കിൽ ഓരോ വരകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പം കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളതിപ്പോഴേ. പിന്നെ ഇതിൻ്റെ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഇത് കുറച്ച് ഭാഗം ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കണം. അതായത് നമ്മൾ ആ ഫോട്ടോ കാണുന്നത് തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാനുണ്ട്. അപ്പം ആ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുമ്പം നമ്മൾ ഈ ഫോട്ടോയിൽ ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഡ്രോയിങ്ങിലും കിട്ടും. അതായത് ആ വെളുത്ത തുണി കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഒരുപാട് മെസ്സേജൊക്കെ വരുന്നുണ്ട്. പലരും എൻ്റെ ഡ്രോയിങ് വീഡിയോ ഒക്കെ കണ്ടിട്ട് അത് നോക്കി വരച്ചിട്ട് എനിക്ക് ആ ഡ്രോയിങ് ഒക്കെ അയച്ചു തരാറുണ്ട്. അപ്പം എനിക്ക് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നാറുണ്ട്. പിന്നെ പലരും വേറെ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ പലരും ചോദിക്കുന്ന കാര്യം ഞാൻ യൂസ് ചെയ്യുന്ന പെൻസിൽ ഏതാണെന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓരോടിക്കുന്നത് അതൊക്കെ പറയാറുണ്ട്, ഞാൻ ആർട്ട് ലൈൻ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് പറയാറുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കാനായിട്ടായിരിക്കാം. അപ്പം ചോദിക്കാറുണ്ട്. അപ്പം ആർട്ട് ലൈൻ പെൻസിൽ വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ സാധിക്കും, വലിയ വിലയൊന്നും വരുന്നില്ല. ഞാൻ ഓരോടിക്കുന്നു പറയുന്നൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ. അപ്പം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, ഞാൻ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽസ് ഒക്കെ ഏതൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാറുണ്ട്. മിക്ക വിളിക്കുന്നതിനെ കൊടുക്കാറുണ്ട്. പിന്നെ ചിലരൊക്കെ എന്നോട് മെസ്സേജായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരച്ചിട്ടൊന്നും ശരിയാകുന്നില്ല, എത്ര വരച്ചൊന്നും ശരിയാകുന്നില്ല, കുറേ വരയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ കണ്ണ് വരയ്ക്കുമ്പോൾ തെറ്റി പോകുന്നു, അല്ലെങ്കിൽ മൂക്ക് വരയ്ക്കുമ്പോൾ തെറ്റി പോകുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തതിനോട് പറയാറുണ്ട്. അപ്പം അവിടെയൊക്കെ ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വരയ്ക്കുക, പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ പറയാറുള്ളൂ. കാരണം നമ്മൾ വരയ്ക്കാതിരുന്നിട്ടൊന്നും നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരത്തില്ല. നമ്മൾ നല്ല രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് വരാൻ സാധിക്കത്തുള്ളൂ. അത് ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒരാൾ വരയ്ക്കുന്ന കാണുന്നു, അപ്പം ആ ഒരു അയാൾ വരയ്ക്കുന്ന ഡ്രോയിങ് എല്ലാം അടിപൊളിയായിരിക്കും. അപ്പം അയാൾ വരയ്ക്കുന്നത് കണ്ടിട്ട് നമ്മൾ അതുപോലെ ട്രൈ ചെയ്യുന്നു. അപ്പം നമ്മളെക്കൊണ്ട് വരയ്ക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് നമ്മളെക്കൊണ്ട് സാധിക്കാത്തത്, അയാൾ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കുന്നല്ലോ എന്നൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, കാരണം അയാൾ ആ ഒരു നിലയിലേക്ക് എത്തിയത് ഒരുപാട് നാളത്തെ പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരുപാട് വർഷത്തെ പ്രാക്ടീസ് കൊണ്ടായിരിക്കും ആ ഒരു നിലയിലേക്ക് അത്രയും നല്ല രീതിയിൽ വരയ്ക്കാനൊക്കെ അയാളെ കൊണ്ട് സാധിച്ചത്. പക്ഷേ അത് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം ഡ്രോയിങ് ചെയ്തിട്ട് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നവരായിരിക്കും. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഇമ്പ്രൂവ് വരത്തുള്ളൂ. പലരും അത് മനസ്സിലാക്കുന്നില്ല. ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ടൊന്നും നമ്മൾ ഒരു ഡ്രോയിങ് നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പം അതിൻ്റെ അകത്ത് മെയിനായിട്ട് വേണ്ടത് കാര്യം എന്ന് വെച്ചാൽ പ്രാക്ടീസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം, പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ ഞാൻ പറയാറുള്ളൂ. കാരണം നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്താൽ സാധിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഞാൻ. ഇപ്പം ഞാൻ വരയ്ക്കുന്ന ഡ്രോയിങ്ങിൻ്റെ നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, അപ്പം ഞാൻ എൻ്റെ ഓൾഡ് ഡ്രോയിങ്സ് ഒക്കെ നിങ്ങളെടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിൽ നിന്നും ഇത്രയെങ്കിലും ഇമ്പ്രൂവായി വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ വരെ എത്തിയത്. അപ്പം നിങ്ങൾക്കാണെങ്കിലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വരയ്ക്കാൻ പറ്റും എന്നാണ് ഞാൻ എല്ലാവരും പറയാറുള്ളൂ.
പിന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂക്കിൻ്റെ ഭാഗത്ത് ഷെയ്ഡിങ് ആണ്. അപ്പം അവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും അതിൻ്റെ നടുവിലായിട്ട്, അതായത് മൂക്കിൻ്റെ നടുവിലായിട്ട് കുറച്ച് ലൈറ്റ് അടിക്കുന്ന ഭാഗമുണ്ട്, അവിടെ വെളുത്ത് ഇതുപോലെ കാണുന്നില്ലേ. അപ്പം അവിടെ നിങ്ങൾ ഷെയ്ഡ് ചെയ്യേണ്ട, അതിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ താഴേക്ക്, അതായത് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്, അതായത് അവിടെ ഫുള്ളായിട്ട് നല്ല രീതിയിൽ ഷാഡോസ് വരുന്ന ഭാഗമാണ്. അപ്പം അതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാം, അടുത്ത പാർട്ടിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പാർട്ട് ഏകദേശം കംപ്ലീറ്റ് ആറായിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നത് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കോ കേട്ടോ. എന്നിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ നോഷനോടെ എന്നെ ഇവിടെ വെച്ചേക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ഡ്രോയിങ് ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ ഇനിയും ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.
അപ്പോൾ അടുത്ത ദിവസത്തെ ഒരു പാർട്ടോടെ നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ.